ലോകകപ്പ് സെമി ഫൈനൽ പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഡിസംബർ 18 ഇന്ത്യൻ സമയം രാത്രി 8:30 ലുസേൽ സ്റ്റേഡിയത്തിൽ വെച്ച് ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനയും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലാണ് കിരീടധാരണത്തിനായി പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഡിസംബർ 18 ലുസേൽ സ്റ്റേഡിയത്തിൽ നിന്നും ജയിച്ച് കയറുന്നവരായിരിക്കും ഇനിയൊരു 4 വർഷത്തേക്ക് ഫുട്ബോളിലെ വിശ്വജേതാക്കൾക്കുള്ള കിരീടം ശിരസിലണിയുക. അർജന്റീന ഫ്രാൻസ് എന്നതിനൊപ്പം മെസ്സി എംബാപ്പെ പോരാട്ടം കൂടിയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 5 ഗോളുകൾ വീതം നേടി എംബാപ്പെ, മെസ്സി എന്നിവർ ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള മത്സരത്തിൽ കഠിനമായ മത്സരം തന്നെ കാഴ്ചവെക്കുകയാണ്. 4 ഗോളുകളുമായി ഫ്രഞ്ച് താരം ഒലിവർ ജിറൂദ് തൊട്ടുപിന്നിലുണ്ട്. എന്നാൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ മെസ്സിക്ക് മുമ്പിൽ എംബാപ്പെ തന്റെ മികവ് തെളിയിക്കുമെന്ന് അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഫ്രഞ്ച് താരം. എന്നെ സംബന്ധിച്ച് എംബാപ്പെ ലോകത്തിലെ ഏറ്റവും മികച്ച താരമാണ്, പക്ഷേ അവനത് നാളത്തെ മത്സരത്തിൽ തെളിയിക്കണം, ഡച്ചോമിനായി പറഞ്ഞു. 2018 റഷ്യൻ ലോകകപ്പിൽ അർജന്റീനയെ 3-4 ഗോളുകൾ സ്കോർ ചെയ്ത് ഫ്രാൻസ് തകർത്തപ്പോൾ 2 ഗോളുകളാണ് എംബാപ്പെ അന്ന് സ്കോർ ചെയ്തത്. അതിനാൽ തന്നെ എംബാപ്പയെ പൂട്ടിയുള്ള മത്സരതന്ത്രമായിരിക്കും അർജന്റീനയുടെ പ്രതിരോധ നില പുറത്തെടുക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മെസ്സിയെ ഫലപ്രദമായി തടയാനുള്ള മാർഗങ്ങൾ തങ്ങൾ ഒരുക്കിയതായി ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാംസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലേയേഴ്സിൽ ഒരാളാണ്, അത് അയാൾ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മെസ്സി വിതക്കുന്ന അപകടങ്ങളെ തടയാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും, അതുപോലെ ഞങ്ങളെ തടയാനുള്ള മാർഗങ്ങൾ അവരും പ്ലാൻ ചെയ്യുകയാവാമെന്ന് ദശാംസ് കൂട്ടിച്ചേർത്തു. നിലവിലെ അർജന്റീനൻ ടീം ഞങ്ങൾ 4 കൊല്ലം മുമ്പ് എതിരിട്ട ടീമിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ്. ഞങ്ങൾക്കിരുകൂട്ടർക്കും മികച്ച ക്വാളിറ്റി പ്ലേയേഴ്സും കളിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള കീ പ്ലേയേഴ്സും കയ്യിലുണ്ട്. ചിലപ്പോൾ ഏറ്റവും കുറച്ച് തെറ്റുകൾ മാത്രം മൈതാനത്ത് സംഭവിക്കുന്ന ടീമാവാം ഫൈനലിൽ വിജയിക്കുക, അദ്ദേഹം കൂട്ടിച്ചേർത്തു.